വിഴുങ്ങടി വിഴുങ്ങൂന വിഴുങ്ങടി ആട്ടി പൊള്ളി എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എന്റെ സ്നേഹനിധിയായ ഭർത്താവിന്റെ വായിൽ വെച്ചിരുന്നത് വേറൊന്നുമല്ല, ചട്ടിപ്പത്രിയാണ്. ഗൈസ്, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ തൃപ്പൂണിത്തറ ഇരുമ്പനത്തുള്ള കിഡ്സ് ക്യാപിറ്റലിൽ പോയിരുന്നു. കുട്ടികളുടെ സ്വർഗ്ഗലോകം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയധികം ഗെയിംസും ടോയ്സ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പൊ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ടുള്ള വ്ളോഗാണ് കേട്ടോ ഇത്. അവിടെ തന്നെ അടുത്താണ് ഈ സ്റ്റുഡിയോയും മാക്സും. ഈ സ്റ്റുഡിയോയും മാക്സും ഒരുമിച്ച് കണ്ടപ്പോൾ എന്റെ കൺട്രോൾ പോയി. ഗൈസ്, ഇതിന്റെ സൈഡിലൊരു സ്റ്റെയർ കേസ് ഉണ്ട് കേട്ടോ. അതിന്റെ മുകളിലത്തെ നിലയിലാണ് നമ്മുടെ ഈ കിഡ്സ് ക്യാപിറ്റോൾ വരുന്നത്. കുട്ടികൾക്കായിട്ടുള്ള ടോയ്സും ഗെയിംസും എല്ലാം അവിടെ ഉണ്ട്. അപ്പൊ കളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കുമാണ് ചായ കുടിക്കാൻ വേണ്ടി. അവിടെ തന്നെ അകത്ത് തന്നെ ചായ കുടിക്കാനുള്ള ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്കിപ്പോഴും സൗണ്ട് പോയിരിക്കുകയാണ്. ഗൈസ്, ഒട്ടും തന്നെ എനിക്ക് സൗണ്ട് ഇല്ല, എന്നാലും ഈ വീഡിയോ ഒക്കെ വോയിസ് ഓവർ കൊടുത്തല്ലേ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനും ചേട്ടനും കോഫി കുടിച്ചു, കുഞ്ഞപ്പനെ സർബത്ത് മതി എന്ന് പറഞ്ഞിട്ട് സർബത്ത് മേടിച്ചു കൊടുത്തു. അങ്ങനെ നേരെ ഞാൻ ആദ്യം സ്റ്റുഡിയോയുടെ അകത്തേക്ക് കയറി. ഈ മുകളിൽ കുഞ്ഞപ്പനുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒന്ന് വേഗം താഴെ ഇറങ്ങി വന്ന് ഈ സ്റ്റുഡിയോയിൽ കയറണം കയറണം എന്നുള്ള ഒരു ഇതായിരുന്നു എനിക്ക്. അപ്പോൾ അതേ ചേട്ടൻ രണ്ട് മൂന്ന് ടീഷർട്ട് എടുത്തിട്ട് അത് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടനോട് ഞാൻ എത്ര പറഞ്ഞാലും ചേട്ടൻ ഡ്രസ്സ് എടുക്കൂല, ചേട്ടനെ തോന്നിയാലേ എടുക്കുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് എടുക്കാമെന്ന് പറഞ്ഞ അകത്തേക്ക് കയറി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല, രണ്ട് മൂന്ന് ടീഷർട്ടൊക്കെ എടുത്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ട്രയൽ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് പോയി. എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചേട്ടനും ആ ചേട്ടൻ അനിയനുണ്ട്, ചേട്ടനും ചേട്ടൻ അനിയനും കൂടിയാണ് ടീഷർട്ട് ഞങ്ങൾ വാങ്ങിച്ചത്. എനിക്കൊന്നും വാങ്ങിച്ചില്ല, ഞാൻ ഒരുപാട് ഷോർട്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഗൈസ്, അവിടുത്തെ കളക്ഷൻസ്, ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഈ സ്റ്റുഡിയോയിൽ. പക്ഷേ ലോങ് വീഡിയോയിലൊന്നും ഞാൻ അത് എടുത്തില്ല, ഞാൻ മറന്നുപോയ കാര്യം. ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. സമയമായതുകൊണ്ട് സ്റ്റുഡിയോയിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കൗണ്ടറിൽ നോക്കിയപ്പോഴാണെങ്കിൽ ഒരാൾ മാത്രമേ ബില്ലിംഗ് സെക്ഷനിലുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു ഇത്രയും പേര് ഈ ഒരാൾ എങ്ങനെ ഇങ്ങനെ മാനേജ് ചെയ്യുമെന്ന്. കണ്ടില്ലേ, അവിടെ വേറെ ആരും നിൽപ്പില്ലായിരുന്നു. പക്ഷേ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കൗണ്ടറിൽ എല്ലാ ആൾ വന്ന് നിന്നു. പിന്നെ വേഗം വേഗം ബില്ല് ചെയ്യാൻ പറ്റി. ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞാൻ മാക്സിലേക്ക് ഓടിക്കയറി കേട്ടോ. ഇത് അതിന് മുമ്പാണ് കുഞ്ഞപ്പൻ്റെ ഒരു സബ്സ്ക്രൈബർ മോനാണ്, അവനെ കണ്ടു. അവനാണെങ്കിൽ നല്ല കുറുമ്പനാണ് കേട്ടോ. കുഞ്ഞപ്പനെ കണ്ടതിൻ്റെ സന്തോഷം കൊണ്ടാണോ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ എന്ന് അവനറിയില്ല. അവൻ നമ്മുടെ വീഡിയോ എല്ലാം കാണാറുണ്ട്. ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കടാ, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കടാ എന്ന് പറഞ്ഞിട്ട് ആ മോനാണെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നില്ല. അവന് ഭയങ്കര എന്താ പറയുക, നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു നാണമൊക്കെ തോന്നൂല്ലേ, അവന് ഭയങ്കര നാണം. നാണം കൊണ്ടാണ് കേട്ടോ ആ കിടന്ന് കാണിക്കുന്നതൊക്കെ. കുഞ്ഞപ്പൻ കൈയൊക്കെ നീട്ടി ചെന്ന് ഷെയ്ക്കാൻ്റെ കൊടുക്കാൻ, പക്ഷെ അവനാണെങ്കിൽ ഒരു തരത്തിൽ ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം ഒരുമിച്ച് അവിടെയൊക്കെ നടന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മാക്സിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറി. ഇതിന് എത്ര രൂപ, 899 രൂപയാണെന്ന് തോന്നും. അടിപൊളി പാൻസൊക്കെയാണ്, 899 രൂപ. സ്റ്റുഡിയോയിലാണോ മാക്സിലാണോ നല്ല കളക്ഷൻസ് ഉള്ളത്, അഫോർഡബിൾ റേറ്റ് എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ രണ്ടിലും കയറി നോക്കിയത്. അപ്പോൾ മാക്സിൽ ചെന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കുറേ കളക്ഷൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലത് മാക്സ് ആണെന്ന് തോന്നുന്നു. ഗൈസ്, അപ്പോൾ ഇത് നോക്കിക്കേ, ഇത് അടിപൊളിയായിരുന്ന കേട്ടോ. ഈ ടോപ്പ് കുഞ്ഞു പെൺകുട്ടികളുടെയാണേ, മറ്റേ ജിൽ ജിൽ ജിഗ ജിഗ പോലെ ഇരിക്കും. ഗൈസ്, കല്യാണത്തിന് റിസപ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ഞാനത് കുഞ്ഞപ്പനെ വെച്ച് ആസ്വദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇതൊക്കെ എന്തിനാണ് ഈ അമ്മ എൻ്റെ മേത്ത് വെച്ച് നോക്കണമെന്നാണ് അവൻ്റെ. മോളി തൂക്കിട്, മോളി തൂക്കിട്, തൂക്കിട്, മോളി തൂക്കിട്, എടുക്കല്ലേ കുഞ്ഞു, തൂക്കിട്. ആ അതെ, ആ കണ്ട, എടുക്കുന്ന പോലെ അത്ര ഈസി അല്ല തൂക്കിയിടാൻ. തൂക്കിയിടാൻ ഇച്ചിരി പാടാ എന്നാ വെച്ചാൽ തൂക്കിയിട്ടു. എടാ എടാ എടാ, അവിടെ തൂക്കിയിടറാ, തൂക്കിയിടറാ. അതിന് എത്ര വെച്ചാൽ നല്ല രസമുണ്ടല്ല. അതിനെത്രയാ? ദേ 399. ആ അതാണ് അച്ഛൻ. ദേ 399. കുഞ്ഞപ്പനെ ഇങ്ങനെ ഓരോ കുറുമ്പ് കാണിച്ചുകൊണ്ട് നടക്കുവാണേ. അപ്പോൾ ദേ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സ്ലീവ്ലെസ് ടോപ്സൊക്കെ കണ്ടു, അതൊക്കെ ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ ദേ വേറൊരു ടോപ്പ് കാണിച്ചത്. ഞാൻ ഓരോന്ന് എടുക്കുമ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ടോ, എടുക്കുന്നുണ്ടോ, എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ദേ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞപ്പനെ ഓടിപ്പോയി നിന്ന് ഒരു ഹൈറ്റ് നോക്കി കേട്ടോ. അപ്പോൾ 110 ആണെന്ന് തോന്നുന്നു അവൻ്റെ ഹൈറ്റ്. ഇതിന് 1800 ആണെന്ന് തോന്നുന്നു. ഗൈസ്, അതിൻ്റെ തൊണ്ട് പ്രൈസ്, ആ ടോപ്പ്, പിന്നെ ഞാൻ ഓരോ ടോപ്പിൻ്റെ പ്രൈസ് നോക്കി നടക്കുവാണ്. ഈ ആണുങ്ങളെല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ചേട്ടനാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട അപ്പം തന്നെ എടുക്കും. അങ്ങനെ വിലയൊന്നും വില നോക്കും, എന്നാലും പിന്നെ ഒരുപാട് നോക്കുമൊന്നുമില്ല. രണ്ട് മൂന്നെണ്ണം നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന പ്രൈസാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ. പക്ഷേ ലേഡീസിന് പൊതുവെ എല്ലാം ഇങ്ങനെ നടന്ന് കണ്ട് വിലയൊക്കെ നോക്കി നടക്കാനായിരിക്കും എല്ലാം ഇഷ്ടം. പിന്നെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടാൽ ഞാൻ എടുക്കും കേട്ടോ. ചേട്ടനാണെങ്കിൽ ഇത് എടുക്ക് എടുക്ക് ഈ നോക്കി നടക്കല്ലേ എടുക്ക് എടുക്കെന്ന് പറയും. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ മാക്സിൽ നിന്നും ഒന്നും എടുത്തില്ല, സ്റ്റുഡിയോയിൽ നിന്നൊന്നും വാങ്ങിച്ചില്ല. ഇത് ഈ ഒരു ടോപ്പ് നല്ല രസമുണ്ട്. ഇതിന് 699 799 അങ്ങനെ എന്തോ ആണ്.
പിന്നെ ഇവിടെ ഷൂസും ബാഗ്സും എല്ലാം ഉണ്ടായിരുന്നു. ഷൂസിനൊക്കെ നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നേ. ബാഗ് നോക്കിക്ക് 1299 തോന്നുന്നു. നല്ല ബാഗാണ്. ഷൂസിന് കണ്ടില്ലേ, ഷൂസിന് നല്ല റേറ്റ് ഉണ്ട്. 8599 അതെന്തോ ഓഫറാണെന്ന് തോന്നുന്നു. 6019 രൂപയ്ക്ക്. ഈ ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്താണ് ഞാനിത് വാങ്ങിക്കാഞ്ഞെന്ന് ഞാൻ ഇപ്പോഴാണ് ഗൈസ് ഓർക്കുന്നത്. 849 രൂപ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് പാർട്ടിക്ക് റിസപ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാം. അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. കുഞ്ഞപ്പനാണെങ്കിൽ ബോറടിച്ചിട്ട് വയ്യ, ഈ ഡ്രസ്സൊക്കെ നോക്കി ഇടന്നിട്ട് അതൊന്നും അവന് താല്പര്യമില്ലല്ലോ. അപ്പം തിരിച്ചു പോകാൻ നേരത്ത് ഫോറമാളി കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനോട്. അപ്പം അവനാണെങ്കിൽ അമ്മേ ഫോറമാളി പോകാം, ഫോറമാളി പോകാമെന്ന് ചോദിച്ചിട്ട് നടക്കുവാണേ. അപ്പം ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. നല്ലോണം ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പം നമ്മൾ മാക്സിലും സ്റ്റുഡിയോയിലൊക്കെ കയറി ഇതേ തിരിച്ച് നമ്മൾ വരുന്ന വഴിക്ക് ഫോറമാളിൽ കയറാമെന്ന് അവനോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്നും അവിടെയും കൂടി കയറാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ വരെയും വന്നിട്ടൊന്ന് കയറാണ്ട് പോകുമ്പോൾ ഒരു സങ്കടം. അപ്പൊ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തിരക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ല. നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് അകത്ത് കയറി ഒന്ന് ജസ്റ്റ് കറങ്ങി എല്ലാം കണ്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റുന്ന സാധനം ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് ഇങ്ങോട്ട് പോരാ. കണ്ടില്ലേ കുഞ്ഞപ്പൻ അങ്ങനെ നല്ലോണം ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പൊ അവൻ നമ്മൾ ഫോറം മാളിൽ എത്തിയതൊന്നും അവൻ അറിഞ്ഞില്ല. എന്റെ മടി കിടന്ന് ഉറങ്ങുകയാണ് ഗൈസ്. അവിടെ നല്ല പാർക്കിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ശനിയാഴ്ചയാണ് നല്ല തിരക്കായിരിക്കും. പക്ഷെ സാധാരണ പോലെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, സാധാരണ തിരക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ ചുരം കയറി പോകുന്ന പോലെ ഭയങ്കര ഈ ഫോറമാളിന്റെ ഏറ്റവും മുകളിലാണ് പാർക്കിംഗ്. ഇങ്ങനെ വട്ടം കറങ്ങി വട്ടം കറങ്ങി വട്ടം കറങ്ങി തല കറങ്ങും പാർക്ക് ചെയ്യാൻ. കണ്ടോ നമ്മൾ ഏറ്റവും മുകളിലെത്തി, കാർ പാർക്ക് ചെയ്തു, മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള സീൻ ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. അപ്പൊ ഒരു 6 മണി ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മള് നമ്മുടെ ഫോറം മാളിന്റെ അകത്ത് എത്തിയിരിക്കുവാണ്. എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേസ് വരുമ്പോ. എന്തു കുഞ്ഞപ്പനാണെങ്കിൽ അവിടെ താഴെ കേക്ക് വെച്ചേക്കണത് എന്നെ വിളിച്ച് കാണിച്ചു തരുവാണ് കേട്ടോ. അമ്മ അമ്മ ഇതേ നോക്കമ്മ അവിടെ കേക്ക് വെച്ചിട്ടുണ്ടെന്ന്. എനിക്ക് തോന്നണു ഈ ഫോറം മാളിന് 1 വർഷമായെന്ന് തോന്നുന്നു തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അതിൻ്റെ എന്തോ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. ഒരു വലിയ കേക്കിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എക്സ്കലേറ്റർ കയറി മുകളിലോട്ട് പോയി. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴും അച്ചടി പറഞ്ഞു അവിടെ മാക്സ് ഉണ്ട്, എനിക്ക് മാക്സിൽ കയറണം, മാക്സിൽ കയറണം. നിനക്കെന്താടി പ്രാന്താണോ, എവിടെ മാക്സ് ഉണ്ടെങ്കിലും സ്റ്റുഡിയോ ഉണ്ടെങ്കിലും ഓടിക്കയറും, മേടിക്കോ വല്ലതോ, അതും ഇല്ലെന്നൊക്കെ പറഞ്ഞ് അച്ഛനെ കളിയാക്കുവാണ്. ഫോറം മാളിലാണെങ്കിൽ അവിടെ ഫൺ സിറ്റി ഉണ്ട്, അവിടെ റൈഡ്സും ഗെയിംസും ഇതുപോലെ ടോയ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഒരു സ്ഥലത്ത് പോയിട്ട് മാക്സിമം അർമാദിച്ച് കളിച്ചിട്ട് വന്നാണ്. അപ്പം ഇനി ഫോറം മാളിലെ ഫൺ സിറ്റിയിൽ കയറൂല കേട്ടോ കുഞ്ഞപ്പാ, അവിടെ കിടന്ന് ബഹളം വെക്കരുത്, അവിടെ കയറ്റൂലെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് കളിച്ച് കളിച്ച് മതിയായി. കാരണം രാവിലെ തൊട്ട് കുറേ നേരം കളിച്ചു അവൻ അവിടെ തൃപ്പൂണിത്തറയിൽ. അപ്പം അതിൻ്റെ വീഡിയോ കാണാത്ത ഒരു ഫസ്റ്റ് പാർട്ട് പോയി കാണണമെങ്കിൽ. അതെ മോള് വീഡിയോ കാണാറുണ്ടോ? കാണാറുണ്ട്. എന്താ പേര്? ദേവപാല. എവിടെയാ വീട്? കോട്ടയത്താണ്. കോട്ടയത്ത് നിന്ന് എന്താ ഇവിടെ വന്നത്? അല്ല ഫോറം മാള് കാണാൻ വന്നാണോ? എൻ്റെ ദൈവമേ, പൊളി പൊളി പൊളി. വാങ്ങിച്ചാ ഡ്രസ്സൊക്കെ എടുത്താ നോക്കുവാണോ, സെലക്ട് ചെയ്യണം. ആ കുഞ്ഞപ്പൻ്റെ അവിടെ ഒരു ടോയ് ഷോപ്പ് പുതിയ തുടങ്ങിയത് അത് കണ്ടോ, ആ ഷോപ്പിന്റെ അകത്തുണ്ട്. വരുന്നില്ല, ഞാൻ ഓർത്ത് ആ സമയം കൂടി ഇവിടേക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. മാക്സിന്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഇതേ ഒരു പുതിയ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. എന്റെ വിചാരം ഇപ്പൊ കുറച്ചായിക്കാണോ എന്നാണ്. പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടൊന്നും ഞാനിത് കണ്ടിട്ടില്ല. പക്ഷേ ഗൈസ് നമ്മൾ അന്ന് ചെന്നൈന്റെ അന്നായിരുന്നു ഈ ഒരു ഷോപ്പിന്റെ ഓപ്പണിങ് ഉദ്ഘാടനം. അടിപൊളി എന്ന് പറഞ്ഞ എന്റെ ദൈവമേ, ടോയ്സിന്റെ സെക്ഷൻ മാത്രമാണ്. ഏത് ടോയ് വേണം, എങ്ങനത്തെ ടോയ് വേണം, നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ടെന്ന് പറയില്ലേ, അപ്പൊ ടോയ്സിന്റെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ടൈപ്പ് ടോയ്സും അവിടെ ഉണ്ട്. ഒരു മജീഷ്യൻ ഉണ്ടായിരുന്നു കേട്ടോ, ഈ ഫസ്റ്റ് ഡേ ഉണ്ടായിരിക്കും പുള്ളി വന്നത്. ഇനി എല്ലാ ദിവസവും പുള്ളി ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. ഒരുപാട് മാജിക് ഒക്കെ എന്നെ കാണിച്ചു തന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് നിന്ന് മാജിക്ക് കാണുന്നത്. എന്റെ കിളിയൊക്കെ പറഞ്ഞു ഗൈസ്, ഞാനാണെങ്കിൽ ഇതിന്റെ ട്രിക്കൊക്കെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ പിന്നെ എന്റെ എക്സ്പ്രഷൻ മാറുന്നത് നിങ്ങൾക്ക് കാണാം. അത്ര അടിപൊളിയായിരുന്നു പുള്ളി, ഒരുപാട് മാജിക്ക് കാണിച്ചു തന്നു. എല്ലാം നല്ല അടിപൊളി സാധനങ്ങളാണ് ഗൈസ്. എനിക്ക് കൊതി വന്നിട്ട് പോയി, എനിക്ക് ഇനിയും അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞ കുഞ്ഞപ്പൻ്റെ പ്രായത്തിൽ ഞാൻ ചെറുതായിരുന്നു. അപ്പം ഞാനാണ് അവൻ്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് മെഴുകി അലമ്പാക്കിയനെ. പിള്ളേർക്ക് കണ്ടു കഴിഞ്ഞാൽ പിള്ളേരൊന്നും അവിടെ നിന്ന് പോകൂല. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം അവിടുത്തെ കളക്ഷൻസ് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം ഇങ്ങനെ പെട്ടി 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 കണക്കിന് വെച്ചിരിക്കുകയാണ് കേട്ടോ. പസിൽസ്, ഗെയിംസ്, ഒരുപാട് സാധനമുണ്ട്. അതേ സോപ്പ് മേക്കിംഗ് ലാബ് എന്നൊക്കെ പറഞ്ഞ് കണ്ടില്ലേ, ചോക്ലേറ്റ് കാൻഡി മേക്കിംഗ് ലാബ്, ഇതൊക്കെ എന്താണെന്ന് പോലും എനിക്കറിയില്ല. അത്രയധികം ടോയ്സ് അവിടെ ഉണ്ട്.
നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനും കാര്യങ്ങൾക്കും ഒക്കെ നമുക്ക് ഇവിടെ ചെന്ന് വാങ്ങിക്കാം കേട്ടോ. അത്യാവശ്യം എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മളൊന്നും വാങ്ങിച്ചില്ല, നല്ല ഇത്തിരി പൈസ ആയിരുന്നു, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ വാങ്ങിക്കാതിരുന്നത്. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ വാങ്ങിച്ചു താന്നും പറഞ്ഞ് കിടന്ന് കരഞ്ഞൊന്നുമില്ല. പക്ഷേ പോരാൻ നേരത്ത് അമ്മ ഞാൻ കുറച്ചുകൂടി കളിക്കട്ടെ കളിക്കട്ടെ എന്ന് പറഞ്ഞ് കരഞ്ഞു. അവിടെ ഇരിക്കണൊക്കെ ഒരുപാട് ടോയ്സൊക്കെ പിള്ളേർക്ക് കളിച്ച് നോക്കാൻ വേണ്ടി അവർ തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടപ്പെടും അതൊക്കെ കളിച്ച് നോക്കാൻ വേണ്ടി. അപ്പോൾ നോക്കിക്കുക, ബാർബി ഡോൾസൊക്കെ നോക്കിക്ക്, എത്ര ടൈപ്പ് ബാർബി ഡോൾസ് ആണെന്നറിയാവോ. എൻ്റെ ദൈവമേ, ഞാനും എൻ്റെ ചെറുപ്പത്തിൽ ഇതുപോലത്തെ ബാർബി ഡോൾസിനെ ഒന്നും കണ്ടിട്ട് പോലുമില്ല. ഇതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് നമ്മുടെ പാർട്ട് വൺ വീഡിയോ എടുത്ത് നോക്കിയാലും കാണാം, കുഞ്ഞപ്പുറം നമ്മൾ മറ്റേ കിഡ്സ് ക്യാപിറ്റോളിൽ കളിക്കാൻ കൊണ്ടുപോയ വീഡിയോ, അതിലും അവനേക്കാൾ സന്തോഷം എനിക്കാണ് ഇതൊക്കെ കണ്ടിട്ട് കേട്ടോ. നോക്കിക്ക്, ഇതിൻ്റെ വില ഞാൻ കാണിച്ച ഇവിടെ ഉണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല ഗൈസ്. എല്ലാത്തിനും ഇതുപോലെ മിക്കി മൗസ്, മിക്കി മൗസിൻ്റെ ഭാര്യയാണോ ഇതാരാണ്? അങ്ങനെ അവർക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട്, അവിടെ ഇരിക്കുന്ന എല്ലാത്തിനും വിലയുള്ളതാണ്. പക്ഷെ വിലയാണെങ്കിലും നമ്മൾ മേടിക്കാൻ തോന്നുന്നു, നമുക്ക് അത്ര അടിപൊളി ക്വാളിറ്റി ആയിട്ട്. എന്താ സംഭവം, ഇതെന്താ ചേ, ബോൾ കളിക്കണം, ഒന്ന് കളിച്ച് കാണിച്ച്. സൂപ്പർ, അടിപൊളി അടിപൊളി അടിപൊളി. ഗോളടിച്ച്, അച്ഛ ഗോളടിച്ചടാ, അച്ഛ ഗോളടിച്ച്, കുഞ്ഞുമന്ത് പോയി ജയിക്കണ. കുഞ്ഞപ്പ അവിടെയാണ് അച്ഛ വെക്കേണ്ടത്? നോ കുഞ്ഞി അവിടെ, ആ അവിടെ തന്നെ വെച്ചോ. അങ്ങനെ തന്നെ, അയ്യോടാ, അയ്യോ, പിന്നെ അച്ഛ ഗോളടിച്ചേ. കുഞ്ഞപ്പ ഇതെങ്ങനെയുണ്ട്, ഇത് സംഭവം എങ്ങനെയുണ്ട്? നല്ല അടിപൊളി സാധനമാണോ ഇത്? എടാ ഒന്ന് സൗണ്ട് കേൾപ്പിച്ചെടാ, മേന വടി കൊണ്ട് അടിച്ച് കേൾപ്പിച്ചേ, പല പല മ്യൂസിക് ഉണ്ടാക്ക്. വട്ടാണല്ലോ. ആക്ഷൻ ടോയ്സ് ആണ് ഗൈസ്, ഇതെല്ലാം ആക്ഷൻ ടോയ്സ് ആണ്. നല്ല രസമുണ്ട് കേട്ടോ. മാർവൽ മൾട്ടിവേഴ്സ്, അയൺമാൻ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതേ കൈയല്ലേ, ഇത് അയൺമാന്റെ കൈയാണല്ലേ ഇത്. ഓ അടിപൊളി സാധനം, ഇതാണ് അയൺമാന്റെ കൈ. എന്റെ മോനെ ഞാൻ എങ്ങനെ ഒരേ വലിപ്പമാണ്. ആ ശരിയാ, ടോമിനും ജെറിക്ക് ഒരേ വലിപ്പമാണ് കേട്ടോ. ഇന്നാണ് ഇതിന്റെ ഓപ്പണിങ്, അതായത് വോയിസ് ഓവർ കൊടുത്താൽ മതിയോ ഗൈസ്? ഇന്നാണ് കേട്ടോ ഈ ഒരു സെക്ഷന്റെ ഓപ്പണിങ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിട്ട് ഈ ഒരു സെക്ഷൻ ഇവിടെ ഈ ഷോപ്പ് ഇന്നാണ് ഓപ്പൺ ആയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ടോമിനും ജെറിനെ. ഇനി ഇതെന്തുവാ, അടിപൊളിയാണല്ലോ. ആ ബോളിങ്ങനെ അടിച്ചടിച്ച് വെക്കണം, ഇത് എന്ത് ചെയ്യും? എന്തോ ബോൾ വിഴുങ്ങോ? ആ നല്ല രസമുണ്ട് കാണാൻ. അട്ടി വിഴുങ്ങൂനാ, വിഴുങ്ങടി, അടിപൊളി. പഠിച്ചാ നീ പെട്ടെന്ന് തന്നെ. ഈ ബോൾ എങ്ങനെ പുറത്തേക്ക് എടുക്കോച്ചേ? ആ കൊള്ളാം കുഞ്ഞിപ്പ. അത് പക്ഷെ അഴുക്കാവൂലേ, വേഗം പൊടി പിടിക്കൂലേ. ഞാൻ പറയുന്നത് ഇവിടെ എല്ലാവർക്കും കേൾക്കാം. ഹലോ കുഞ്ഞപ്പ,
സ്കേറ്റിംഗ് ബോർഡ്സ് കണ്ടില്ലേ, ഒരുപാട് സ്കേറ്റിംഗ് ബോർഡും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നും വേറെ ഒന്നുമല്ല, കുറേ പേർക്ക് ഇങ്ങനെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ വേണ്ടി. ഗൺസ് കണ്ടില്ലേ, പല ടൈപ്പ് ഗണ്ണ് തോക്കുകളെല്ലാം ഉണ്ട്, കാറ് ബൈക്കുകൾ. എൻ്റെ പൊന്നെ, ഇതിനെല്ലാം ഒരു 1000 രൂപയിൽ മേലെ വരും കേട്ടോ. ഇതിനൊക്കെ റേഞ്ച് എന്താണെങ്കിലും 1000 രൂപയിൽ താഴെ ഉള്ളത് കൊണ്ടാകും, ചെറുതായിരിക്കും. ഈ ബാറ്റിന് നല്ല അടിപൊളി ബാറ്റാണ് ഗൈസ്. ഇതിനും 1000 രൂപ എന്തോ ആണെന്നാ തോന്നുന്നത്, 1000 മുകളിലാവും തോന്നുന്നു. അപ്പൊ ടോയ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി, ബാറ്റും ബോളും വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, എന്ത് വേണമെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് ടോയ്സ് ഒക്കെ ഉണ്ട്. ഞാൻ ഇതിൽ ഒട്ടുമിക്ക ടോയ്സ് ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത്. കാറൊക്കെ കണ്ടില്ലേ, പിന്നെ എന്തേ വേറെ ടോയ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ പേരെന്താണാവോ, ഇതിനൊക്കെ എത്ര റേറ്റ് എന്ന് ഞാൻ നോക്കിയില്ല കേട്ടോ. ഭയങ്കര വലിപ്പമാണ്, നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെല്ലാം നല്ല വലിപ്പമുണ്ട്. നൗ 1999 എന്നിട്ടേക്കുന്ന കണ്ടില്ലേ, ആ ടോയ്സിനൊക്കെ ആ ഒരു റേഞ്ചാണ്, 2000 രൂപ റേഞ്ചാണ് ഗൈസ്. പിന്നെ എല്ലാം ബോക്സിൽ ഒരുപാട് ഇരിപ്പുണ്ട്. ജെ സി ബിയുടെ ഒക്കെ ഫോട്ടോ കാണിച്ചൊക്കെ കണ്ടില്ലേ, റാബിറ്റ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല, ഒരുപാട് ടോയ്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പം നിങ്ങൾക്ക് വന്നാൽ അതൊക്കെ തുറന്ന് നോക്കാം. ഈ കടുവക്കൂട്ടിന് 549 രൂപയാണ്. ഇവൻ ചെറുതാണ്, അത്ര ചെറുതല്ല, എന്നാലും ഒരു മീഡിയം സൈസ്, 549 രൂപയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ നോക്കി നോക്കി വന്നു. അപ്പോൾ താഴെ ഒരു വൈറ്റ് കളറിലെ കരടി ഇരിക്കുന്നത്, ഇതിനെന്താ പറയണത്, കരടിയല്ലേ, ലയണാണോ, എൻ്റെ പൊന്നു എന്തൊരു ഭംഗിയാണെന്ന് പറയും ഗൈസ്. അത് കാണാൻ തൂ വെള്ളക്കളറെ, അതിന് 800 എത്രയോ സംതിങ് രൂപയാണ്, 800 എത്രയോ ആണ്. ആനക്കൂട്ടന്മാരുണ്ട്, കരടിയുണ്ട്, കങ്കാരും കങ്കാരുവിൻ്റെ കുഞ്ഞുണ്ട്. കങ്കാരുവിന് എത്ര രൂപയാണ് അതിന് ഞാൻ ടാഗ് നോക്കട്ടെ. അതിൻ്റെ ഉണ്ടാവും ചിലപ്പോൾ ഒരു 1000 രൂപയ്ക്കുള്ളിലേ വരുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടില്ലേ കങ്കാരുവിനെ കാണാൻ. നോക്കട്ടെ, 1499, സോറി ഗൈസ്, 1000 രൂപയ്ക്കുള്ളിലല്ല, അതിന് 1500 രൂപയാണ് കേട്ടോ. ബൈക്കൊക്കെ കണ്ടില്ലേ, എല്ലാ ടൈപ്പ് ബൈക്കും ഉണ്ട്, യമഹ ഉണ്ട്, കവാസാക്കി ഉണ്ട്, എല്ലാം ഒരു 1000 രൂപയ്ക്ക് മുകളിലുള്ള ബൈക്കുകളാണ്. അതുപോലെ എനിക്ക് ടെഡി ബിയറിനെ ഭയങ്കര ഇഷ്ടമാണ്, പെൺകുട്ടികൾക്ക് അതായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ടെഡി ബിയറിനൊക്കെ പൊക്കി പിടിച്ച് നടക്കായിരുന്നു ഗൈസ്. ടെഡിക്കൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ, ഒരു 800 സംതിങ്. ഇത് വലിയൊരു ടെഡിയാണ്, ആ ടെഡിക്ക് 800, 1000 സംതിങ് വിലയൊക്കെ ഉണ്ട്. അവിടെ ഒരു സെക്ഷൻ മൊത്തം ഇതുപോലെ വലിയ വലിയ ടെഡി ഉണ്ട് കേട്ടോ. ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നതാണ്. ഇതുപോലെ ഒരുപാട് ചെടി അവിടെ തൂങ്ങിക്കിടപ്പുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ടു. ദേ ജുറാസിക് വേൾഡ്, ഒരുപാട് ഡൈനോസോർസ് ഒക്കെ ഉണ്ട് ഗൈസ്. ഇപ്പോൾ എൻ്റെ പൊന്നെ മറ്റേ തീതുപ്പുന്ന ഡ്രാഗൺസ് ഇല്ലേ, അവർ തന്നെ യോ പറയാൻ പറ്റില്ല, അത്രയധികം ഡ്രാഗൺസ് ഉണ്ട്. ഞാനിപ്പോൾ നിങ്ങൾ 1-2 മാത്രമേ കാണിക്കുന്നുള്ളൂ. കണ്ടില്ലേ ഗൺസ് തന്നെ വേറെ പല വെറൈറ്റി ഉണ്ട്. ഇങ്ങനെ നടന്ന് കുറച്ച് കുറച്ച് അങ്ങോട്ട് നടക്കുമ്പോഴാണ് വേറെ വേറെ ഗൺസൊക്കെ കാണുന്നത്. അപ്പോൾ എല്ലാം കണ്ടു. ഇതാണ് ഞാൻ ബബിൾ ഗൺ എന്ന് പറഞ്ഞത്. എല്ലാം കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, നേരെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി. വിശന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. പോകുന്ന വഴി കുറേ ഷൂസ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, 2 വാങ്ങിച്ച 50% ഓഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കിയതാണ്. പക്ഷേ അതിൻ്റെ ആക്ച്വൽ പ്രൈസ് നല്ല പ്രൈസാണ് ഗൈസ്, അതുപോലത്തെ ഷൂ ആണ്. അവിടെ മ്യൂസിക്കൊക്കെ വെച്ചിട്ടുണ്ട്. കുഞ്ഞപ്പനാണെങ്കിൽ അതൊക്കെ കേട്ടിട്ട് നല്ല ഡാൻസായിരുന്നു. എനിക്ക് ആ മ്യൂസിക്കൊന്നും ഇവിടെ കൊടുക്കാൻ പറ്റില്ല ഗൈസ്, നമുക്ക് വല്ല കോപ്പി റൈറ്റ് കിട്ടും. അടിപൊളി മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു, സംസാരിച്ചു. അവിടെ നിന്ന് കഴിക്കാൻ വേറെ ഒന്നും എടുത്തില്ല, എന്താ എടുത്തതെന്ന് ഞാനിപ്പോൾ കാണിച്ചതരാമേ. അതും എടുത്ത് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. ഗൈസ്, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇതാണ് വൈൻഡ് അപ്പ്. അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിലിരിക്കുകയാണ്. ഈ ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, 4 പീസാണ് ഈ കേക്ക്. നമ്മൾ ഇതിന് മുമ്പ് എപ്പോഴും വരുമ്പോൾ ഇങ്ങനത്തെ കേക്ക് കണ്ടിട്ട് കുഞ്ഞപ്പം മേടിക്കണമെന്ന് പറയും, അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ മേടിക്കും. അപ്പോൾ ഇന്നൊന്നും കഴിക്കാൻ വാങ്ങിച്ചിട്ടില്ല, ഈ കേക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. 160 രൂപയാണ് ഈ കേക്ക്, 4 പീസിന് 160. പിന്നെ ഈ ഗ്രേപ്പ് ജ്യൂസും വാങ്ങിച്ചിട്ടുണ്ട്, ഇത് ഇതിനു മുമ്പ് കുടിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് 50 രൂപയാണ് ഈ ഗ്രേപ്പ് ജ്യൂസിന്. അപ്പോൾ നമുക്കിത് കഴിച്ച് നോക്കാം, ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ആ പൊന്നു തരാം ആദ്യം എടുക്കാൻ. ആ കുഴപ്പമില്ല, കൈ രണ്ട് കയ്യിലും മുക്കി പിടിക്കും. സത്യസന്ധമായ റിവ്യൂ പറയാം ഗൈസ്. ഇനിയിപ്പോ എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആ ഓറഞ്ച് കളറിന്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ട്, ഓറഞ്ച് ഫ്ലേവർ. കഴിക്കത്തില്ല.
ഗ്രേപ്പ് ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഗ്രേപ്പ് ജ്യൂസിൻ്റെ അകത്ത് നിറയെ മുന്തിരിയുണ്ട് ഗൈസ്, തൊലിയില്ലാതെ മുന്തിരി, ഒരുപാട് മുന്തിരി അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വായിൽ നിറച്ച് മുന്തിരിയാണ് കേട്ടോ. എനിക്കത് എന്തോ പോലെ ഒരു ഡിസ്റ്റർബൻസ് ആയി തോന്നി, മര്യാദക്ക് കുടിക്കാൻ പറ്റുന്നില്ലായിരുന്നു, നിറയെ മുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് മുന്തിരിക്ക്. അപ്പോൾ അതെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.